മണിപ്പൂരിലെ ലോ ആൻഡ് ഓർഡർ സൈന്യത്തിന് കൈമാറുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയ വിവരം. ഇതിന്റെ ഔദ്യോഗികമായ ഒരു അറിയിപ്പ് വന്നിട്ടില്ല എങ്കിൽ തന്നെ ഉടൻ തന്നെ ഔദ്യോഗികമായ അറിയിപ്പുണ്ടാകും. ഇതിനോടകം തന്നെ സൈന്യം പലയിടത്തും നിലയുറപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ട്. മണിപ്പൂരിനെ സംബന്ധിച്ച് അവിടുത്തെ പോലീസ് സേനയിൽ രണ്ട് വിഭാഗങ്ങളാണ്, കുക്കികളും മേത്തികളും. മുൻപ് പോലീസിൻ്റെ ഉൾപ്പെടെയുള്ള ആയുധങ്ങൾ കലാപകാരികൾ കൊണ്ടുപോയതിൻ്റെ പിന്നിൽ കുക്കി വിഭാഗത്തിൽപ്പെടുന്ന പോലീസുകാരായിരുന്നു. ആ പോലീസുകാരെല്ലാം തന്നെ ജോലിയിൽ നിന്ന് വിട്ടുനിൽക്കുകയും അവരോടൊപ്പം ചേരുന്ന ഒരു കാഴ്ചയും കൊണ്ട് അവരൊന്നും മടങ്ങി വരാത്തൊരു സാഹചര്യമുണ്ട്. അതായത് പോലീസിൽ തന്നെ ഇരുവിഭാഗങ്ങളെ സഹായിക്കുന്ന ആളുകൾ ഉണ്ടായ ഒരു സാഹചര്യത്തിലാണ് സൈന്യത്തിന് ലോ ആൻഡ് ഓർഡർ കൈമാറാൻ ഒരു തീരുമാനത്തിലേക്ക് പോയിരിക്കുന്നത്. കൂടുതൽ സൈന്യങ്ങൾ എത്തിച്ചിട്ടുമുണ്ട്. ഇവരെ സഹായിക്കാനായി മണിപ്പൂരിൻ്റെ ATS വിഭാഗവുമുണ്ട്. പോലീസുകാർ ഇനി ഈ സൈന്യത്തിൻ്റെ സഹായികളായിട്ടായിരിക്കാം മണിപ്പൂരിൽ പ്രവർത്തിക്കുക. ഏതായാലും കർശന നടപടികളിലേക്ക് തന്നെ സർക്കാർ നീങ്ങിയിരിക്കുന്നു എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം അവിടെ നടക്കുന്ന കലാപങ്ങൾ പലപ്പോഴും പോലീസുകാർ തന്നെ നിഷ്ക്രിയരായി നിൽക്കുന്ന ഒരു കാഴ്ചയും കാണാൻ കഴിയുന്നു. ഏതായാലും ഇന്നലെ നടന്ന അനിഷ്ട സംഭവത്തിൽ 4 പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അവർക്ക് വധശിക്ഷ തന്നെ നൽകുന്ന വകുപ്പുകൾ കൂട്ടിച്ചേർക്കുമെന്ന് മുഖ്യമന്ത്രി തന്നെ പറയുന്ന ഒരു സാഹചര്യം. ഏതായാലും വടക്കിഴക്കൻ സംസ്ഥാനങ്ങൾ നീറി പോകുന്ന ഒരു സാഹചര്യത്തിൽ കർശനമായ ഒരു നടപടികളിലേക്ക് അല്ലെങ്കിൽ നിലപാടിലേക്ക് പോകുക എന്ന് തന്നെയാണ് കേന്ദ്രം ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നതും. അമിത്ഷാ ഇതിനെ സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ഇന്ന് പാർലമെന്റിൽ വെളിപ്പെടുത്തിയേക്കും. ഏതായാലും അതിന്റെ ഡേറ്റ് ഫിക്സ് ആയിട്ടില്ല. ഇതിന്റെ ഒരു ചർച്ച, മണിപ്പൂർ വിഷയത്തെക്കുറിച്ച് ഒരു ചർച്ച നടത്തും എന്ന് സ്പീക്കർ അറിയിച്ചു കഴിഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഒരുപക്ഷെ ഇന്നോ നാളെയോ ഒക്കെ അമിത്ഷാ തന്നെ നേരിട്ട് മണിപ്പൂരിലെ വിവരങ്ങൾ ജനങ്ങളെ അറിയിക്കും. പാർലമെന്റിൽ അതിൻ്റെ ഒരു വലിയ വിശദീകരണം തന്നെ നൽകും. ഇതിനിടയിൽ സൈനിക നടപടികൾ പിൻവലിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഒരു ഹർജിയുമായി മണിപ്പൂർ ട്രൈബൽ ഫോറം സുപ്രീം കോടതിയെ സമീപിച്ചിരുന്നു. സുപ്രീം കോടതി പക്ഷേ അത് അടിയന്തരമായി കേൾക്കാൻ തയ്യാറായില്ല എന്നുള്ളതാണ് ഏറ്റവും പുതിയ വാർത്ത. ഇനി സുപ്രീം കോടതിയിൽ അടുത്ത ദിവസങ്ങളിൽ തന്നെ അത് കേൾക്കാമെന്ന് പറയുകയായിരുന്നു. ഏതായാലും മണിപ്പൂരിൽ നിന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത ഇത് തന്നെയാണ്. ലോ ആൻഡ് ഓർഡർ സൈന്യത്തിന് കൈമാറുന്നു എന്ന് തന്നെയാണ്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.